ഏകദേശം 1.5 കിലോമീറ്റർ ദൂരം മാത്രം വന്നു കഴിയുമ്പോൾ, ഹൈവേയിൽ നിന്നും വെറും 150 മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി കഴിയുമ്പോൾ, അതും PWD റോഡ് സൈഡിൽ നിന്ന് ആരംഭിക്കുന്ന റോഡ്, വില്ല പോലെയുള്ള പ്രൊജക്ടുകളല്ല അത് ആഗ്രഹിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന രീതിയിൽ 23 സെന്റ് സ്ഥലത്തില് 3000 സ്ക്വയർ ഫീറ്റ് വരുന്ന 4 ബെഡ്റൂം 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹോള, ഡൈനിങ്, ഫാമിലി ലിവിംഗ് ഏരിയ, ഓപ്പൺ കിച്ചണ്, അതുപോലെ തന്നെ വീണ്ടും മുകളിലത്തെ നിലയിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയും ഒരു ലിവിംഗ് ഏരിയ, അങ്ങനെയൊക്കെ ഉള്ള നല്ല അടിപൊളിയായിട്ട് പണി തീർത്തിട്ടിരിക്കുന്ന നല്ല അടിപൊളി വീടിന്റെ നല്ലൊരു ദൃശ്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് മീനച്ചിൽ ഹോംസ് എത്തിക്കുക. അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില 1,60,00,000 രൂപയാണ്. 1,60,00,000 മാത്രം എന്ന് ഞങ്ങൾ എടുത്തു പറയേണ്ടതായിട്ട് വരുന്നത് പോലെ തോന്നുന്നു. കാരണം ഈ ലൊക്കേഷന് നല്ല വിലയുള്ളതാണ്, വീട് അടിപൊളിയായിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തന്നെ പറയണം എന്ന് എനിക്ക് തോന്നി. പക്ഷേ 1,60,00,000 രൂപ ചോദിക്കുന്ന വീട് നെഗോഷ്യബിൾ ആണ്. 23 സെന്റ് സ്ഥലമുണ്ട്, 3000 സ്ക്വയർ ഫീറ്റ് ആണ്. അപ്പോൾ ഇതിന്റെ അപ്പുറത്തോ ഇപ്പുറത്തൊന്നും വീടുകൾ വരുന്നതല്ല. എന്നാൽ ആവശ്യത്തിന് അയൽപ്പൊക്കെ ഉണ്ട്. ഒരു വീട് തൊട്ടടുത്ത് തന്നെ പണി പൂർത്തിയായി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തെയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും കമന്റ് ചെയ്യുവാനും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കോ അല്ലെങ്കിൽ വീട് ആഗ്രഹിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത്, മടിക്കരുത്. അപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകാം. മീനച്ചിൽ ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു അടിപൊളി വീട്, 23 സെന്റിനകത്ത് ഒറ്റ ഒരു എന്താ പറയുന്ന ഒരു ഒറ്റ കൊമ്പൻ ഇരിക്കുന്നത് പോലെ ഇരിക്കുന്ന ഒരു അടിപൊളി വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വാ, നമുക്ക് ആ വീടിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. നല്ലൊരു ഗേറ്റ് കിടന്ന് ഗേറ്റ് മുതൽ തുടങ്ങിക്കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഗേറ്റാണ്. ഗേറ്റ് തുടങ്ങി നമ്മളങ്ങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തെ ഒരു ഗാർഡനൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസ്. അവിടെയൊക്കെ ഗാർഡൻ ചെയ്യാനായിട്ടുള്ളതാണ്, അതെല്ലാം ചെയ്തു തരും. അപ്പോൾ പണി തീരുന്നതിന് മുൻപ് തന്നെ നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ എടുത്തു കഴിഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും നല്ല ക്യൂട്ടായിട്ടുള്ള വീട് അധികം ഒരിടത്തും കാണാൻ കിട്ടില്ല. അത്ര നല്ല ഭംഗിയായിട്ടാണ് മുറ്റം കണ്ടോ. ബാംഗ്ലൂർ സ്റ്റോൺ ഇട്ട് വിരിച്ചിരിക്കുന്ന നല്ല അടിപൊളിയാക്കിയിരിക്കുന്ന മുറ്റം, എത്ര വണ്ടികൾ കയറ്റി ഇറക്കി തിരിക്കാൻ പറ്റും എന്ന് ചുമ്മാ ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. 23 സെന്റ് സ്ഥലത്തിനകത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ഇതാണ് കിണർ. കിണർ ഇഷ്ടംപോലെ വെള്ളമുള്ള ഒരു മേഖല. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ ഫോൺ വിളിച്ച് ചോദിച്ചതേ ഉള്ളൂ, വില്ല പോലെയല്ല വീടുകളിരിക്കുന്ന, അതല്ലാത്ത നല്ല വീടുകൾ വേറെ ഉണ്ടോ എന്ന്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ടൗണിൽ തന്നെ പല ടൗണിൻ്റെ ടൗണിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തോളം വന്നു കഴിഞ്ഞാൽ, 1 കിലോമീറ്റർ ഇല്ല, 1 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമേ ഉള്ളൂ. അത്രയും ദൂരം വന്നു കഴിഞ്ഞാൽ ഇരിക്കുന്ന പ്രൗഢഗംഭീരമായിട്ടുള്ള, അത് ചെറിയ വഴി കൂടെ ഒന്നും കയറി പോകണ്ട, വീതിയുള്ള ടാർ റോഡ് തന്നെ വന്നാൽ മതി. വീതിയുള്ള റോഡിൽ നിന്നുള്ള ദൂരം നമുക്ക് ഈ ഡ്രോൺ വീഡിയോയിലൂടെ നമുക്ക് കാണാൻ ചിലപ്പോൾ സാധിച്ചിട്ടുണ്ട്. കാരണം വീതിയുള്ള റോഡിൻ്റെ ഒരു വ്യൂ എങ്ങനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കാണാം. ആ റോഡിൽ നിന്ന് ഒരു 10 മീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലോട്ടുള്ള എൻട്രൻസ്. മാത്രമല്ല, ഈ വലതുവശത്തെ ഇടതുവശത്തെ ഈ ബൈക്കിലൊക്കെ കിടക്കുന്ന സ്ഥലമൊന്നും ഒരിക്കലും കൊടുക്കുന്ന സ്ഥലങ്ങളല്ല. അവിടെയെങ്ങും വീടുകൾ വരത്തില്ല. അപ്പോൾ നമുക്ക് നല്ലൊരു പ്രൈവസി ഉണ്ട്, നല്ല മുറ്റമുണ്ട്, സൗകര്യങ്ങളുണ്ടെന്ന് ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്യാം. ആരും വന്ന് അല്ല തൊട്ടപ്പുറത്തെ വീടുണ്ടല്ലോ എന്നൊക്കെയുള്ള വിചാരങ്ങളൊന്നും വേണ്ട. നമുക്ക് ഇറങ്ങി നടക്കാനൊക്കെ കുട്ടികൾക്കും സ്ത്രീകൾക്കും എല്ലാവർക്കും നല്ല പ്രൈവസി ഉള്ള രീതിയിൽ നല്ല ഒരു സേഫായിട്ടുള്ളൊരു മേഖലയിൽ തന്നെ ഇരിക്കുന്നൊരു വീടാണ്. ഇത് കണ്ടോ, ഇതാണ് മുറ്റത്തിൻ്റെ ഒരു വ്യൂ. അവളിങ്ങനെ വീട് ചുറ്റും ഒന്ന് കറങ്ങി വന്നപ്പോൾ മുറ്റത്തിൻ്റെ ഫ്രണ്ട് മുറ്റത്തിൻ്റെ ഒരു വ്യൂ, ഒരു ബാംഗ്ലൂർ സ്റ്റോണൊക്കെ വിരിച്ച് ഇട്ടിരിക്കുന്ന ആ കിടപ്പൊന്ന് കാണേണ്ടത് തന്നെയാണ് ആ മുറ്റം. ഇതാണ് വീടിൻ്റെ മുൻഭാഗം. മുൻഭാഗത്ത് നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടെസ്റ്റർ വർക്ക് കൊണ്ടും ക്ലാഡിംഗ് സ്റ്റോണുകൾ കൊണ്ടും ഭയങ്കര ക്യൂട്ടാക്കി എടുത്തിരിക്കുന്ന അടിപൊളി മുറ്റം. കാർപോർച്ച്, വലിപ്പമുള്ള കാർപോർച്ച്, ഒരു ഫോർച്യൂണർ ഈസി ആയിട്ട് കയറ്റിയിട്ടാൽ ഒരു സൈഡ് പോലും ഒരു കൂതാൻ പോലും അടിക്കുകയില്ല, അത്രയും വലിപ്പമുള്ള കാർപോർച്ച്. സിറ്റ് ഔട്ട് ഫുള്ള് ലെപ്പോത്ര ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. കാരണം തെന്നി വീഴത്തില്ല എന്നുള്ളതാണ് ലെപ്പോത്ര ഗ്രാനൈറ്റിൻ്റെ ഗുണം. ഈ വിൻഡോ കണ്ട് നോക്കിക്കോളൂ, വലിപ്പമുള്ള വിൻഡോസ്. ഇവിടുന്ന് നമ്മൾ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോറിൻ്റെ കൈപിടി നല്ല വില കൂടിയ കൈപിടിയാണ്. നമ്മളും വീട് പണിത് വിൽക്കുന്നതുകൊണ്ട് ഇതൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് ഇതിൻ്റെ വിലയൊക്കെ കാണാറുണ്ട്. ഭയങ്കര വില വരുന്ന കൈപിടിയാണിത്. ഒരു സിംഹത്തിൻ്റെ തലയൊക്കെയുള്ള നല്ലൊരു ഡിസൈനൊക്കെ ഉള്ള നല്ലൊരു സംഭവം.
നമുക്കിതൊരു കൊട്ടാര സദൃശമായ വീട് എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഇതിൻ്റെ ഓരോ വർക്കുകളും ഇതുകൊണ്ട് നേരെ കാണുന്നത് അത് നമുക്ക് ഇരിക്കാനായിട്ടുള്ള ഒരു സെറ്റപ്പ് ചെയ്തിട്ടിരിക്കുന്നതാണ്. ഇവിടെ സോഫാ സെറ്റൊക്കെ ഇട്ടിരുന്ന് ഗസ്റ്റിനിരിക്കാം. വീട്ടിലെ അച്ചായന് വേണമെങ്കിൽ ഈ ഇതാ ഇവിടെ ഇരിക്കാം. ഇപ്പോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്കിരുന്ന് സംസാരിക്കാം. ഗസ്റ്റൊക്കെ ആയിട്ട് സംസാരിക്കാനൊക്കെ ആയിട്ട് ഒരു ചെയറിൻ്റെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പാർട്ടീഷൻ വർക്കാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഹോളിൽ നിന്നും നമ്മൾ നേരെ കയറി വേണം. തടി കൊണ്ടുള്ള പാർട്ടീഷൻ വർക്കാണ് മൊത്തം ചെയ്തിരിക്കുക. നല്ല ഡിസൈൻ വർക്കുകളുണ്ട് ഈ തടി വർക്കുകളിൽ തന്നെ. നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് മുകളിലോട്ട് കയറുന്ന സ്റ്റെയർ കേസ് ഒരു പഴമയുടെ പ്രാവിഡി നിലനിർത്തുന്ന രീതിയിലുള്ള നല്ലൊരു സ്റ്റെയർ കേസ് ഉണ്ട്. നമുക്ക് സ്റ്റെയർ കേസൊക്കെ ലാസ്റ്റ് കാണാം. നമുക്ക് ആദ്യം ബെഡ്റൂമുകൾ കിച്ചണ് എല്ലാത്തിൻ്റെയും ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത്. ഡൈനിങ് ഏരിയ ഇത് ഈ കാണുന്ന ഡൈനിങ് ഏരിയ ഫാനിൻ്റെ ലീഫിൻ്റെ എണ്ണം ഒന്ന് നോക്കിക്കുക. ഈ 6 ആണോ 7 ആണോ എന്ന് ഞാൻ എണ്ണിയിട്ട് ഓർക്കുന്നില്ല. അത്രയും ലീഫുകളുള്ളതാണ്. അതിൻ്റെ കൂളിങ് എല്ലാം കറണ്ട് ചാർജൊക്കെ കുറച്ച് മതി എന്നുള്ള രീതിയിലുള്ള ഫാനുകളൊക്കെയാണ്. ഇവിടെ നമ്മുടെ ഡൈനിങ് ഹാളും ഫാമിലി ലിവിങ് ഏരിയയും കൂടി ഉള്ളൊരു പാർട്ടീഷനാണ്. ഈ സൈഡിൽ വാൾപേപ്പർ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല എന്താ പറയുന്നത്, നമ്മൾ ചില വീടുകളൊക്കെ കാണുമ്പോൾ ഞാൻ കൂട്ടത്തിലുള്ളവരോടൊക്കെ പറയാറുണ്ട് എല്ലാവരും കളറ് കൊടുത്തു കഴിഞ്ഞാൽ വൃത്തികേടായിരിക്കും, പക്ഷെ ചില ആൾക്കാർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കളറുകളൊക്കെ ഇപ്പോൾ നമ്മളൊക്കെ ചില വീടുകൾക്കൊക്കെ കളറ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടായിട്ട് തോന്നാറുണ്ട്. പക്ഷേ ഇവിടെ ചെയ്തിരിക്കുന്ന എല്ലാം ഭംഗിയാണ്. ഇതുണ്ട്, ഇത് വാഷേരിയയുടെ ഒരു ഡിസൈന്. നല്ല ഒരു എല്ലാ കാര്യത്തിലും അതിൻ്റേതായ ഒരു തന്മയത്വം നിലനിർത്തിക്കൊണ്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ലൊരു വീട്, നല്ല ദൃശ്യങ്ങൾ. ഇനിയും നമ്മൾ നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ ഓപ്പൺ കിച്ചണാണ്. ഓപ്പൺ കിച്ചണിലൊരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാം. തടിയുടെ കബോർഡ് വർക്കുകളാണ് ഈ കാണുന്നത് മൊത്തം. വീട് ലാസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാനും കൂടെ ഉണ്ട്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം മൊത്തം പണി പൂർത്തിയാകും. അതുകൊണ്ട് സ്റ്റൗവ്, ഇലക്ട്രിക് ചിമ്മിനിയൊക്കെ സെൻസറെ വർക്ക് ചെയ്യുന്ന ചിമ്മിനികളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രിക് ചിമ്മിനി കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ ഏറ്റവും ക്വാളിറ്റി ആയിട്ട് പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന വീട്. ഇതിന് വില 1,60,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. 23 സെൻറ്റ് സ്ഥലത്തിന് പാലാ ടൗണിനടുത്ത് എന്ത് വില കാണുമെന്ന് ചുമ്മാ ഒന്ന് ഗസ് ചെയ്ത് നോക്കിക്കോ. അപ്പോൾ നമുക്ക് മനസ്സിലാകും 23 സെൻറ്റ് സ്ഥലത്തിൻ്റെ ഒരു വില. അവിടെ ഇതുപോലെ ചുറ്റുമതിൽ കെട്ടി, കിണർ കുത്തി, ഇതുപോലെ നല്ലൊരു വീട്, അതും തടി കൊണ്ട് തന്നെയുള്ള വർക്കുകൾ മുഴുവൻ. അപ്പോൾ നമ്മൾ നേരെ പോകുന്ന വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി. വർക്ക് ഏരിയയിലും കബോർഡ് വർക്കുകൾ നല്ല മനോഹരമായ കബോർഡ് വർക്കാണ്. കിഴക്ക് ദർശനത്തിലുള്ള വീടാണിത്. കിഴക്ക് ദർശനത്തിലുള്ള വീട്. അപ്പോൾ നല്ലൊരു വീട്. ഇവിടുന്ന് നമ്മൾ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൂടിയുണ്ട്. ഇതാണ് സ്റ്റോർ റൂം. വലിയ സ്റ്റോർ റൂം തന്നെയാണ്. ഒരു ചെറിയൊരു വർക്ക് ഏരിയ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന അത്രയും വലിപ്പമുള്ള സ്റ്റോർ റൂമാണ്. 3000 സ്ക്വയർ ഫീറ്റ് വീടാണ്. 3000 സ്ക്വയർ ഫീറ്റ് ലക്ഷറി ടാക്സ് ഒഴിവാക്കാനായിട്ടുള്ള രീതിയിലാണ് വീടിൻ്റെ പ്ലാൻ വരച്ചിരിക്കുന്നത്. അവിടുന്ന് നമ്മൾ നേരെ വീണ്ടും ഇവിടെ ഇതാണ് നമ്മുടെ കിച്ചണ്, ബ്രേക്ക്ഫാസ്റ്റ് ടേബിള്, ഡൈനിങ് ഹാള്, ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഇനി ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഇവിടെ നമ്മൾ വാഷ് ഏരിയ കണ്ടായിരുന്നു. ഇവിടെ പാർട്ടീഷൻ വർക്ക്. പാർട്ടീഷൻ വർക്കിന് ശേഷം നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയയാണ്. ഫാമിലി ലിവിങ് ഏരിയയിലേക്ക് നമുക്ക് കടക്കാം. ഫാമിലി ലിവിങ് ഏരിയയിലോട്ട് കടന്നു കഴിയുമ്പോൾ അവിടെ TV യൂണിറ്റ്, അതുപോലെ തന്നെ പ്രെയർ ഏരിയ, ഇത് രണ്ടും കൂടി ഒരു പ്രെയർ റൂമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഈ റൂമിനെ. അപ്പോൾ ഇതാണ് പ്രെയർ യൂണിറ്റിൻ്റെ പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ TV യൂണിറ്റിൻ്റെ പോയിൻറ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വീടിനെ സംബന്ധിച്ച് ഒരു പ്രെയർ ഏരിയ എപ്പോഴും ആവശ്യമാണ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ വസ്തുത. നമ്മൾ ഈ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് നമുക്ക് നേരെ ഇതാണ് ഒരു ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം.
മകളുടെ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ ബെഡ്റൂം നല്ല വലിപ്പമുള്ള ബെഡ്റൂമുകൾ, ഹാളിലും ഡൈനിങ്ങിലൊക്കെ ഇട്ടിരിക്കുന്ന സെയിം പാറ്റേൺ ടൈല് തന്നെ ഇട്ടിരിക്കുന്നു. വില കൂടിയ ഫാൻ തന്നെയാണ് ഹാളിലും ഡൈനിങ്ങിലും ഇട്ടിരിക്കുന്നത് പോലെ തന്നെ ബെഡ്റൂമുകളിലും ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളുണ്ട്. ഇനി നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇതാണ് വർക്ക് ഏരിയ, സോറി ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിലെ കബോർഡുകൾ ഒരു മേക്കപ്പ് സെറ്റ് സാധനങ്ങളൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ, അതുപോലെ മിറർ മുകളിൽ തൊട്ട് താഴെ വരെയും മിറർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഏറ്റവും കൂടുതൽ ജാഗ്വാർ എന്ന മെറ്റീരിയലിനെ പറ്റി പറയാറുണ്ട്. അപ്പോൾ അതിനേക്കാളും സ്റ്റാൻഡേർഡായിട്ടുള്ള മറ്റൊരു ഒരു ബാത്റൂം ഫിറ്റിങ്സുകളാണ് ഇത് ഈ കാണുന്ന അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. നിശ്ചുമ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന കമ്പനി വളരെ ഫേമസ് ആയിട്ടുള്ള, എന്നാൽ കേരളത്തിലെക്കാളും കൂടുതൽ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ മേടിക്കുന്ന ഒരു കമ്പനിയാണ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന ബാത്റൂം ഫിറ്റിങ്സുകൾ. ഇതൊക്കെ ജാഗ്വാറിൻ്റെയാണ് ചെയ്തിരിക്കുക. ജാഗ്വാർ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കട്ടയ്ക്ക് നിൽക്കുന്ന രണ്ട് കമ്പനികളാണ്. അപ്പോൾ ഒരു പ്രീമിയം ലക്ഷറി വീടുകൾക്കൊക്കെ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളാണ് ബാത്റൂം ഫിറ്റിങ്സുകളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സ്വിച്ചുകളെല്ലാം ബ്ലാക്ക് സ്വിച്ചുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്ക് സ്വിച്ചിന് ഒരു അഴക് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വർഷമായി, രണ്ട് വർഷമായി ഒരു വീട് ഉപയോഗിക്കുന്നു, മൂന്ന് വർഷമായി, നാല് വർഷമായി, അങ്ങനെയൊക്കെ പലതവണ ഉപയോഗിക്കുമ്പോൾ വൈറ്റ് സ്വിച്ച് നമ്മുടെ കയ്യിലൊക്കെ ഇരിക്കുന്ന ചെറിയ ചെളികളൊക്കെ ഉണ്ടെങ്കിൽ പലതവണയായി കഴിയുമ്പോൾ സ്വിച്ചിൻ്റെ കളറൊക്കെ പലയിടത്തും പോയിരിക്കുന്നതാണ്. ബ്ലാക്ക് സ്വിച്ചിന് അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അതാണ് ബ്ലാക്ക് സ്വിച്ചും വൈറ്റ് സ്വിച്ചും തമ്മിലുള്ള വ്യത്യാസം. മാത്രമല്ല ഒരേ കമ്പനിയുടെ ഒരേ ബ്രാൻഡ് ഒരേ മോഡൽ സാധനം എടുത്താലും ബ്ലാക്കും വൈറ്റും തമ്മിൽ ബ്ലാക്കിന് വില കൂടുതലാണ്. മൂന്ന് ത്രീ ഫേസ് വയറിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു കോർട്ട്യാർഡ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോർട്ട്യാർഡ് തന്നെ എന്ന് വിശേഷിപ്പിക്കാം. സ്റ്റെയർ കേസിൻ്റെ താഴത്തെ ഭാഗത്ത് ഒരു കോർട്ട്യാർഡ്, അതുപോലെ തന്നെ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ത്രീ ഫേസ് വയറിംഗ് ആണ്. പിന്നെ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്കാണ് പോകുന്നത്. രണ്ടാമത്തെ ബെഡ്റൂം ഇതുണ്ട്. എപ്പോക്സിയൊക്കെ ചെയ്ത് എല്ലാ ബെഡ്റൂമുകളും എപ്പോക്സിക്ക് ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിൻ്റ് ഉണ്ട്, ഫാനുണ്ട്, ഫാൻസി ലൈറ്റ് ഉണ്ട്, ട്യൂബ് ലൈറ്റ് ഉണ്ട്, അതുപോലെ കബോർഡുകളുണ്ട്. നമ്മൾ നേരെ നമ്മുടെ ഇതാണ് ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ നല്ല കബോർഡ് വർക്കുകൾ ഇവിടെയും ഉണ്ട്. നമ്മൾ ഫുള്ളായിട്ട് ഇതുണ്ടോ, ഒരു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാനായിട്ട് എന്നൊക്കെ നിൽക്കുമ്പോൾ ഫുള്ളായിട്ട് കാണാവുന്ന രീതിയിൽ ഉള്ള ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ടോയ്ലറ്റിനെ പറ്റി നമ്മൾ എന്തൊക്കെ പറഞ്ഞോ അത് തന്നെയാണ് ഇവിടെയും ഉള്ളത്. എല്ലാം ജാഗ്വാർ, അതുപോലെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് എന്ന കമ്പനികളുടെ മെറ്റീരിയലുകൾ തന്നെയാണ്. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു ക്ലേസിങ് എന്ന് പറയുന്ന ഒരു വാഷിങ്ങും കൂടെ കഴിയണം. ഉടമസ്ഥൻ പറഞ്ഞതായിരുന്നു വാഷിങ്ങും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ എടുത്താൽ പോരെ എന്ന് ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞു പോരാ, കാരണം ഇതുപോലെയുള്ള വീടുകൾ ആഗ്രഹിക്കുന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ഇതുപോലെ വീതിയുള്ള റോഡെ തന്നെ വീട്ടിലോട്ട് വരാവുന്ന ചെയ്യാവുന്ന രീതിയിലുള്ള, അപ്പോൾ നമുക്ക് ഇതൊന്ന് വീഡിയോ ഏതായാലും ഒന്ന് ഷൂട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് അല്ലെങ്കിൽ ക്ലീനിങ് കഴിയുമ്പോൾ ഒരു തവണ കൂടി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തത് തന്നെ. അപ്പോൾ നമ്മൾ താഴത്തെ നിലയുടെ ഒരുമാതിരി ദൃശ്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകാനായിട്ടുള്ളത് നേരെ മുകളിലത്തെ നിലയിലേക്കാണ്. നമ്മൾ ഇവിടുന്ന് നേരെ സ്റ്റെയർ കേസ് കയറി മുകളിലോട്ട് പോവുകയാണ്. അതുകൊണ്ട് ഈ തടി വർക്കുകൾ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ലൊരു റോയൽ ലുക്ക് തോന്നിക്കുന്ന, അതായത് പഴമയുടെ ലുക്ക് തോന്നിക്കുന്ന ഒരു തടി വർക്കുകളാണ് ഈ സ്റ്റെയർ കേസിന് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നേരെ മുകളിലേക്ക് കയറി മുകളിലോട്ട് കഴിയുമ്പോൾ ഇതെല്ലാം തടിയുടെ ഒരു ഉത്സവം തന്നെയാണ് ഈ വീടെന്ന് പറയാം. കാരണം മുകളിൽ കയറി കഴിയുമ്പോൾ അവിടെയും കൊടുത്തിരിക്കുന്ന തടി വർക്കുകൾ, ഫാൻസി ലൈറ്റ്, ഇത് നല്ല ഫാൻസി ലൈറ്റാണ്, നല്ല വിലയുള്ള ഫാൻസി ലൈറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫാൻസി ലൈറ്റ് കൊടുത്തിരിക്കുന്നു സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് തന്നെ. ഇനി നമ്മൾ ഇതാണ് ഫാൻസി ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നത് കാണുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളിലേക്ക് കയറാം. അപ്പോൾ മുകളിലത്തെ നിലയിൽ ആദ്യത്തെ ബെഡ്റൂം, നമ്മൾ താഴെ രണ്ട് ബെഡ്റൂം കണ്ടു. മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇത്. എല്ലാ വീടിൻ്റെയും എല്ലാ ബെഡ്റൂമിൻ്റെയും ഭിത്തിയിൽ ഒരു വാൾ കളറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കബോർഡ് വർക്കുകൾ, ഡ്രസ്സിങ് ഏരിയ. ഡ്രസ്സിങ് ഏരിയയിൽ താഴത്തെ ബെഡ്റൂമുകളിൽ കണ്ട അതേ സെയിം സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. സോപ്പ്, ചിപ്പ്, പൗഡർ, ഷാംപൂ, ക്രീമുകളെല്ലാം വയ്ക്കാവുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഇവിടെ ചെയ്തിട്ടുണ്ട്. ടോയ്ലറ്റിലേക്ക് ഇതാണ് അറ്റാച്ച്ഡ് ടോയ്ലറ്റ്.
ചൂടുവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ എല്ലാ ബെഡ്റൂമിലും കൊടുത്തിട്ടുണ്ട്. നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യമാണല്ലോ. കാരണം ഇന്നിപ്പം പ്ലംബർമാർക്ക് തന്നെ അറിയാം ഹോട്ട് വാട്ടറിനുള്ള പ്ലംബിങ് ഇത് ചെയ്യണം എന്നുള്ള ഉടമസ്ഥൻ പറഞ്ഞില്ലേ പോലെ അവർ ചിലപ്പോൾ ചെയ്യും. പക്ഷേ ഈ വീടിന് സോളാർ വാട്ടർ ഹീറ്റർ കൂടി വെച്ചിട്ടുണ്ട്. കാരണം സോളാർ വാട്ടർ ഹീറ്റർ വെക്കാനായിട്ട് ഇനി നമ്മൾ മെനക്കെടേണ്ട കാര്യമില്ല. അതാണ് സോളാർ വാട്ടർ ഹീറ്റർ കൂടി വെച്ചിട്ടുണ്ട്. ഇനി വരിക, നമ്മൾ ഈ വീട് ഇപ്പോൾ ക്ലീനിങ്ങൾ ചെയ്ത് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരിക, നേരെ കർട്ടൻ മാത്രം ചെയ്യുക, കയറി താമസിക്കുക. സോളാർ വാട്ടർ ഹീറ്റർ പോലും മേടിച്ച് വെക്കണ്ട, അത്രയ്ക്ക് സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഒരു പ്രീമിയമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. ചെയ്തിരിക്കുന്ന എല്ലാം പ്രീമിയം ലുക്കിലുള്ള സംഭവങ്ങൾ തന്നെയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ബാക്കി വീടിൻ്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു അമാസിങ് കാഴ്ചകൾ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക. നമ്മൾ ഈ പാലാ ഭാഗത്ത്, കോട്ടയം ജില്ലാ ഭാഗത്തൊക്കെ പൊതുവേ കാണാത്ത മോഡലിലുള്ളൊരു വീടാണ്. കാരണം ഇവിടെയൊക്കെ റൂഫ് ചെയ്ത വീടുകൾ അങ്ങനെയൊക്കെ ഉള്ള വീടുകളാണ് ഇവിടെ പാലാ ഭാഗത്തൊക്കെ പൊതുവേ വിൽപ്പന നടക്കുന്നത്. ഇവിടെ നമ്മൾ ഇത് ഒരു ഡോറ്, ഈ ഡോറിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓപ്പൺ ടെറസ് ഏരിയയാണ്. ഓപ്പൺ ടെറസ് ഏരിയ, അവിടെ എല്ലാം ടൈലിട്ടിട്ടുണ്ട്. ടൈലിട്ട് കൊണ്ടുള്ള നല്ല ഒരു വീടാണ് ഇത്. റൂഫ് വർക്കാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഫർഗോള നമ്മൾ താഴെ നിന്നപ്പോൾ കണ്ടായിരുന്നു ഫർഗോള കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഫർഗോള കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് ലൈറ്റ് പ്രകാശം കയറാൻ. ഇവിടെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് ആണെന്ന് മാത്രമല്ല, വാഷിംഗ് മെഷീൻ വെച്ച് തുണി അലക്കി ഉണങ്ങാനിടാനായിട്ടുള്ളൊരു സ്പേസ് കൂടിയാണ് ഇവിടെ. ഇനി നമ്മൾ നേരെ നമ്മൾ വന്ന വഴിയെ തന്നെ നേരെ അപ്പുറത്തോട്ട് പോവുകയാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരു ഫാമിലി ലിവിങ് ഏരിയ പോലെയുള്ള നല്ലൊരു താഴെ ഫാമിലി ലിവിങ് ഏരിയ ഉണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ഫാമിലി ലിവിങ് ഏരിയ ആണ് ഇവിടെയും. ഇവിടുന്ന് ഒരു ബെഡ്റൂം ഉണ്ട്, അതുപോലെ തന്നെ ബാൽക്കണി ഉണ്ട്. അപ്പോൾ നമ്മൾ നാലാമത്തെ ബെഡ്റൂമുകളിലേക്ക് പോവുകയാണ്, ബെഡ്റൂമിലേക്ക് പോവുകയാണ്. നാലാമത്തെ ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. കബോർഡ് വർക്കുകളുണ്ട്. അതിൻ്റെ ടോയ്ലറ്റ് വന്നിരിക്കുന്നത് ഈ ഭാഗത്താണ്. ബെഡ്റൂമിലും ഒരുപോലെ തന്നെ നമുക്ക് കബോർഡുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബെഡ്റൂമിലും കബോർഡുകൾ മാത്രമല്ല ഡ്രസ്സിങ് ഏരിയ ഉണ്ട്. ഡ്രസ്സിങ് ഏരിയയിൽ നല്ലൊരു കബോർഡുണ്ട്. നാലാമത്തെ ബെഡ്റൂമും നമ്മൾ കണ്ടു. ഇനി ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങാനായിട്ട് ഒരു ബാൽക്കണി, ഈ ബെഡ്റൂമിൽ താമസിക്കുന്നവർക്ക് ഇങ്ങനൊരു ബാൽക്കണി സെറ്റപ്പ് കൂടിയുണ്ട്. നമുക്ക് ഒരു വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നവരൊക്കെയാണ് ഇതുണ്ട്. ഇപ്പോൾ റോഡിൻ്റെ ഒരു വ്യൂ, ആ റോഡിൻ്റെ അറ്റം കാണുന്നത് PWD റോഡാണ്, ബസ് ഓടുന്ന റോഡാണ്. അപ്പോൾ ആ റോഡിൽ നിന്നുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. അത്രയും ഇതുണ്ട്, ചുറ്റുവട്ടം ഒന്ന് കണ്ടു നോക്കിക്കോളൂ. ഒരു സൈഡിൽ കന്നാരത്തോട്ടം, മറ്റേ സൈഡ് റബ്ബർ തോട്ടം, ഫ്രണ്ടിൽ ഇച്ചിരി അങ്ങോട്ട് മാറി ഒരു വേറൊരു വീട് പണി കഴിക്കുന്നുണ്ട്. അത് എംപ്ലോയിഡ് ആയിട്ടുള്ള ഫാമിലീസാണ് അവിടെ പണിയുന്നത്. അവിടെ അങ്ങനെ ഒരു വീട് അവിടെ പണി കഴിപ്പിക്കപ്പെടുന്നുണ്ട്. പിന്നെ മാത്രവുമല്ല ഇത് ഫാമിലി ലിവിങ് ഏരിയ. അപ്പോൾ നമുക്ക് വീട്ടിൽ വർക്ക് ഫ്രം ഹോം ആയിട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഇരിക്കാൻ താമസിക്കാൻ പറ്റുന്നൊരു ബെഡ്റൂമാണ്. വീട്ടിലിരുന്ന് കമ്പ്യൂട്ടറൊക്കെ ആയിട്ട് ബാൽക്കണിയിലിരുന്നൊരു ജോലിയൊക്കെ ചെയ്യാൻ. അപ്പോൾ ഈ ഡോറും കൂടെ തുറന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങി ബാൽക്കണിയുടെ ദൃശ്യങ്ങൾ ഒന്നുകൂടി കണ്ടുകൊണ്ട് നമുക്ക് വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പോൾ 23 സെൻറ്റ് സ്ഥലം, 3000 സ്ക്വയർ ഫീറ്റ് വീട്, 1,60,00,000 രൂപ ചോദിക്കുന്ന വീട്, നെഗോഷ്യബിൾ ആണ്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യം. PWD റോഡിൽ നിന്ന് നേരിട്ട് ഈ വീട്ടിലേക്കുള്ള എൻട്രൻസ് ഉള്ള അടിപൊളി വീട്. ഈ വീടും സ്ഥലവും കാണുവാൻ ആഗ്രഹിക്കുന്നവർ മീനച്ചൽ ഹോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് തന്നെ എത്രയും പെട്ടെന്ന് വീട് സ്വന്തമാക്കാം. അപ്പോൾ പുതിയ വീഡിയോയുമായി എത്തുന്നവരേക്കും ഗുഡ് ബൈ.